Hello everyone, my name is Sharath. I am a lecturer in civil engineering at Government Polytechnic College, Kannur. Today we are going to discuss the estimation of a gable roof. ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഗേബിൾ റൂഫ് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഈ ഗേബിൾ റൂഫിന്റെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സി, ഇതാണ് ഗേബിൾ റൂഫിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു റിഡ്ജ് പീസ് ഉണ്ടാകും. ആ റിഡ്ജ് പീസിൽ നിന്നിലേക്ക് ഇൻക്ലൈൻഡായി കണക്ട് ചെയ്ത മെമ്പേഴ്സിനെയാണ് നമ്മൾ കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റിഡ്ജ് പീസിലേക്ക് ഇൻക്ലൈൻഡായി കണക്ട് ചെയ്ത മെമ്പേഴ്സിനെ കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറയും. സോ റിഡ്ജ് പീസിൽ നിന്ന് കോമൺ റാഫ്റ്റർ താഴോട്ടേക്ക് വരുമ്പോൾ അത് വോളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു വുഡൻ മെമ്പറിലാണ്. ആ മെമ്പറിനെയാണ് നമ്മൾ വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഈ പോകുന്ന മെമ്പറിനാണ് നമ്മൾ വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ കോമൺ റാഫ്റ്ററിന്റെ മുകളിലായി ഹൊറിസോണ്ടലായി കാണുന്ന ഈ ഒരുപാട് മെമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ചെറിയ ചെറിയ ഒരുപാട് മെമ്പേഴ്സ്. ഇത് സാധാരണ നമ്മുടെ ഓട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന, മാംഗലൂർ ടൈൽസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന, ഇതിനെയാണ് നമ്മൾ ബാറ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെമ്പേഴ്സിനെയാണ് നമ്മൾ ബാറ്റൺ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു മെമ്പർ കാണാം. ഇതേപോലത്തെ മെമ്പർ ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അതായത് ഈ വോൾ പ്ലേറ്റ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മെമ്പറിനാണ് നമ്മൾ ടൈ ബീം എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെബിലിറ്റി കൺസേണായി കൊടുത്തിരിക്കുന്ന മെമ്പറാണ് ടൈ ബീം എന്നത്. ഇതിന്റെ മുകളിലായി കോമൺ റാഫ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബീം കൊടുത്തിട്ടുണ്ട്. ആ ബീമിന്റെ പേരാണ് കോളർ ബീം എന്ന് പറയുന്നത്. ഇതും ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കോളർ ബീം. നമ്മുടെ സ്പാൻ കൂടുമ്പോഴാണ് ഈ കോളർ ബീമും ടൈ ബീമും കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. ദെൻ ഈ കോളർ ബീമിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു മെമ്പർ പോകുന്നത് കാണാം നിങ്ങൾക്ക്, ചെറിയൊരു കളർ വ്യത്യാസത്തിൽ. ആ മെമ്പറിനെയാണ് നമ്മൾ കോളർ പിൻ എന്ന് പറയുന്നത്. സോ ഒരു ഗേബിൾ റൂഫിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ടോപ്പിലുള്ള ഒരു റിഡ്ജ് പീസാണ്, പിന്നെ താഴെയുള്ളതൊരു വോൾ പ്ലേറ്റ് ആണ്, അത് കൂടാതെ ഇൻക്ലൈൻഡായി വരുന്ന മെമ്പേഴ്സിനെ കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നു, അതിൽ ഹൊറിസോണ്ടലായി റെസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ ബാറ്റൺ എന്ന് പറയുന്നു, താഴെ വോൾ പ്ലേറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനെ ടൈ ബീം എന്ന് പറയുന്നു, മുകളിലത്തെ മെമ്പേഴ്സിനെ കോളർ ബീം എന്ന് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ 6x10 meter സ്പാനുള്ള ഒരു സൈസുള്ള ഒരു ബിൽഡിങ്ങിന് ഗേബിൾഡ് റൂഫ് ചെയ്യുമ്പോൾ കാണേണ്ട മെമ്പേഴ്സിനെയാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഓരോ മെമ്പേഴ്സിൻ്റെ സൈസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. സി, റിഡ്ജ് പീസിൻ്റെ സൈസ് 120x150 ആണ്. കോമൺ റാഫ്റ്ററിൻ്റെ സൈസ് 50x150 mm അറ്റ് 60 cm. ഓരോ 60 cm സ്പേസിങ്ങിലാണ് അത് കൊടുത്തിരിക്കുന്നത്. കോളർ ബീം കൊടുത്തിരിക്കുന്നത് 120 cm സെൻറ്റർ ടു സെൻറ്റർ ആണ്. കോളർ പിൻ എന്ന് പറയുന്നത് കോളർ ബീമും കോമൺ റാഫ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ടായി പോകുന്ന പിന്നാണ്. നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. ബാറ്റൺ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടു, കോമൺ റാഫ്റ്ററിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് 15x30 mm ആണ് സൈസ്, 32 cm സെൻറ്റർ ടു സെൻറ്റർ. സൈഡിലായിട്ട് എവിസ് ബോർഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു 60 cm എന്ന് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂഫ് വോളിൽ നിന്ന് എത്ര പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് മാറി നിൽക്കുന്നു എന്നതാണ് എവ്സ് എന്ന് പറയുന്നത്. അത് 60 cm ആണ് നമ്മളുടെ, അല്ലെങ്കിൽ മഴയും മറ്റും വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ റൂമിനകത്തേക്ക് വരും, അതുകൊണ്ടാണ് നമ്മൾ 60 cm പ്രൊജക്ഷൻ പുറത്തേക്ക് നൽകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഗേബിൾഡ് റൂഫിൻ്റെ മെയിൻ പാർട്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഈ മെയിൻ പാർട്സ് ഒന്നുകൂടി വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു ഗേബിൾഡ് റൂഫിൻ്റെ ഫിഗറാണിത്. ഇവിടെ നിങ്ങൾക്കറിയാം ഈ കോമൺ റാഫ്റ്ററൊക്കെ പോയി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് നമ്മൾ റിഡ്ജ് പീസ് എന്ന് പറയുന്നത്. ഈ ഒരു മെമ്പറിനെ നമുക്ക് റിഡ്ജ് പീസ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, കോമൺ റാഫ്റ്റർ വന്ന് താഴെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെമ്പർ കാണാം. ഈ മെമ്പറിനാണ് നമ്മൾ വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഗേബിൾഡ് റൂഫ് ആണെങ്കിൽ നമുക്ക് രണ്ട് വോൾ പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു എൻഡിൽ ഒരു വോൾ പ്ലേറ്റ് കാണാം നിങ്ങൾക്ക്, അതേപോലെ ഈ ഒരു എൻഡിലും ഒരു വോൾ പ്ലേറ്റ് കാണാം, കൂടാതെ മുകളിലൊരു റിഡ്ജ് പീസ് ഉണ്ട്. ഈ റിഡ്ജ് പീസിൽ ഇൻക്ലൈൻഡ് ആയിട്ട് എന്തുണ്ട്, കോമൺ റാഫ്റ്റേഴ്സ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഒരു റിഡ്ജ് പീസ് ഉണ്ട്, രണ്ട് വോൾ പ്ലേറ്റ് ഉണ്ട്, ആ വോൾ പ്ലേറ്റിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് കോമൺ റാഫ്റ്റേഴ്സ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോമൺ റാഫ്റ്ററിന്റെ മുകളിലായി ഹൊറിസോണ്ടലായി റെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു മെമ്പേഴ്സിനെയാണ് നമ്മൾ ബാറ്റൺ എന്ന് പറയുന്നത്. സി, നിങ്ങൾക്കിവിടെ ബാറ്റൺ കാണാൻ കഴിയുന്നതാണ്.
ഇതാണ് ബാറ്റൺ എന്ന് പറയുന്നത് സോ ഈ ബാറ്റൺ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിലാണ് നമ്മൾ ഓർഡർ സ്റ്റിക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ ബാറ്റൺ വെച്ചിട്ടുണ്ട് ഈ ബാറ്റണിന്റെ മുകളിലാണ് ഓർഡർ റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സി അതും കഴിഞ്ഞ് നമ്മൾ ഈ വോൾ പ്ലേറ്റുകളെ താഴെ കാണുന്ന വോൾ പ്ലേറ്റിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ 1, 2, 3, 4, 5, 6 ആറ് മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ആറ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ടൈ ജോയിസ്റ്റ് അല്ലെങ്കിൽ ടൈ ബീം എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊടുത്തതാണ് വോൾ പ്ലേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് സാധാരണ ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കുന്നത് 2 മീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ടൈ ബീം കൂടാതെ കോമൺ റാഫ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു മെമ്പർ ആണ് കോളർ ബീം എന്ന് പറയുന്നത് സോ ഇത് ഈ കോമൺ റാഫ്റ്റർ തൊട്ട് ഈ കോമൺ റാഫ്റ്റർ വരെ കണക്ട് ചെയ്തിരിക്കുന്ന മെമ്പർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഒരുപാട് കോളർ ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കോളർ ബീം എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനെ തരും അതിന്റെ സ്പേസിംഗ് നമുക്ക് തരുന്നതാണ് സോ കോളർ ബീം എന്താണ് എന്നും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് നൗ ഈ കോളർ ബീമും കോമൺ ഡ്രാഫ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് പോകുന്ന ഈ ഒരു ചെറിയ മെമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഈ മെമ്പറിനെയാണ് കോളർ പിൻ എന്ന് പറയുന്നത് സോ ഒരു ഗേബിൾ റൂഫിൽ എത്ര കോളർ പിൻ ഉണ്ടാവും 2 എണ്ണം ഉണ്ടാവും അല്ലേ 1 ഈ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും അതേപോലെ ഒരു മെമ്പർ ഈ ഒരു ഭാഗത്തും ഉണ്ട് ഇതിൽ കൂടെ തന്നെ പോകുന്ന മെമ്പറാണ് നമ്മൾ എന്ത് പറയുന്നത് കോളർ പിൻ എന്ന് പറയുന്നത് ഇനി ഈ കോളർ പിന്നൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകണം നമ്മൾ അതിന് റൂഫിംഗ് ചെയ്യാൻ പോവാണ് മാംഗലൂർ പാറ്റേൺ ടൈൽസ് ഉപയോഗിച്ച് റൂഫ് ചെയ്യാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ഭാഗം നമ്മൾ റൂഫ് ചെയ്യാൻ പോവുകയാണ് സോ ഇതിന്റെ താഴെയൊക്കെ കോമൺ റാഫ്റ്റേഴ്സ് ഉണ്ട് കോമൺ റാഫ്റ്ററിന്റെ മുകളിൽ പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിന്റെ മുകളിൽ റൂഫ് ഉണ്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു റിഡ്ജ് ടൈലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം സാധാ ടൈല് കൂടാതെ മുകളിൽ നമ്മൾ നാട്ടില് റിഡ്ജ് റിഡ്ജ് മാംഗലൂർ ടൈലാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ എൻഡ് സി ഇതിന്റെ എൻഡിൽ നമുക്ക് കോമൺ ഡ്രാഫ്റ്ററിന്റെ എൻഡ് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എൻഡ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വുഡൻ പീസ് കൊടുക്കാം ആ വുഡൻ പീസിനെയാണ് നമ്മൾ ഏവിസ് ബോർഡ് എന്ന് പറയുന്നത് സി ഇവിടെ നമ്മൾ അതിന് പരസ്പരം അത് മാറ്റി നമ്മൾ എന്ത് കൊടുത്തു ഒരു ബോർഡ് കൊടുത്തു ഇതിനെയാണ് ഏവ്സ് ബോർഡ് എന്ന് പറയുന്നത് സോ ഇതാണ് ഒരു ഗേബിൾഡ് റൂഫിന്റെ സ്ട്രക്ചർ ഒരു റിഡ്ജ് പീസ് ഉണ്ട് അതിലേക്ക് ഇൻക്ലൈൻഡ് ആയി കോമൺ ഡ്രാഫ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ആ കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യുന്നത് ഒരു വോൾ പ്ലേറ്റിലാണ് ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ മുകളിലായി ബാറ്റൺ ഉണ്ട് അതിന്റെ മുകളിൽ നമ്മൾ മാംഗലൂർ പാറ്റേൺ ടൈൽസ് വെച്ചിട്ടുണ്ട് ഒരു ടൈ ബീം ഉണ്ട് കോളർ ബീം ഉണ്ട് കോളർ ബീം കണക്ട് ചെയ്തുകൊണ്ട് കോളർ പിൻ ഉണ്ട് ഓക്കെ മെമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ഈ ഒരു റൂമിനാണ് നമ്മൾ റൂഫ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 6 മീറ്റർ വിഡ്ത്തും 10 മീറ്റർ ലെങ്തും ആയിട്ടുള്ള 6 × 10 എന്ന് പറഞ്ഞ ഒരു റൂം സൈസ് ആണ് വോൾ തിക്നെസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് നമ്മളൊരു റൂഫ് ചെയ്യുമ്പോൾ ആ റൂഫ് പുറത്ത് കുറച്ച് ഭാഗം പുറത്തേക്ക് കവർ ചെയ്ത് നിൽക്കില്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു 60 സെന്റിമീറ്റർ പുറത്തേക്ക് കവർ ചെയ്ത് നിൽക്കണം എന്നാണ് നമ്മൾ കരുതുന്നത് സോ ഒരു റൂഫ് ഇതിൻ്റെ റൂഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു എൻഡിൽ ഒരു വോൾ പ്ലേറ്റ് കൊടുക്കണം ഈ ഒരു എൻഡിലും ഒരു വോൾ പ്ലേറ്റ് കൊടുക്കണം ശരിയല്ലേ സി നമ്മൾ ഈ രണ്ട് ഭാഗത്തായിട്ട് ഒരു വോൾ പ്ലേറ്റ് കൊടുത്തു ഈ വോൾ പ്ലേറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും നമുക്കറിയാം ഈ ചുമര് തൊട്ട് ഈ വോള് വരെയുള്ള ഇന്നർ അളവ് 10 മീറ്റർ ആണ് ശരിയാണല്ലോ ഈ വോളിൻ്റെ തിക്നെസ് 0.2 മീറ്റർ ആണ് ഈ വോളിൻ്റെ തിക്നെസ്സും 0.2 മീറ്റർ ആണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് എത്ര ഭാഗമുണ്ട് 60 സെന്റിമീറ്റർ ഉണ്ട് 0.6 ഉണ്ട് അതേപോലെ ഈ ഭാഗത്തും 0.6 ഉണ്ട് സോ ടോട്ടൽ ഒരു വോൾ പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.6 പിന്നെ വോൾ തിക്നെസ് ആയി 0.2 0.6 പ്ലസ് 0.2 പ്ലസ് 10 പ്ലസ് 0.2 പ്ലസ് 0.6 സോ ഇത് മൊത്തം ഏഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെയുള്ള വോൾ പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11.6 ആണ് സോ അങ്ങനത്തെ എത്ര വോൾ പ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാനുണ്ട് 2 വോൾ പ്ലേറ്റ് ഉണ്ട് സോ വോൾ പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 11.6 ആണ് അതേപോലെ 2 വോൾ പ്ലേറ്റ് ഉണ്ട്
ഇതിന്റെ സെയിം ലെങ്ത് ആയിരിക്കും എന്തിനുണ്ടാവുക, റിഡ്ജ് പീസിന് ഉണ്ടാവുക. അതായത് ഇതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ റിഡ്ജ് പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വോൾ പ്ലേറ്റിന്റെ ലെങ്ത് എത്രയാണോ കണ്ടത് അതിന് കറസ്പോണ്ടിങ് ലെങ്ത് ആയിരിക്കും എന്തിനുണ്ടാവുക, റിഡ്ജ് പീസിന്റെ. സോ റിഡ്ജ് പീസിന്റെ ലെങ്ത് എന്തായിരിക്കും, 11.6 ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് 11.6 കിട്ടിയത്, ഈ രണ്ടിലുള്ള 0.6 പ്രൊജക്ഷൻ പ്ലസ് 0.2 വോൾ തിക്നെസ്, ബിൽഡിംഗിന്റെ ഇന്നർ അളവ് 10 മീറ്റർ, 0.2 ഇവിടെയുള്ള വോൾ തിക്നെസ്, ഒരു 0.6 പ്രൊജക്ഷൻ പുറത്തുള്ളത്. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ കാണുന്നു അല്ലേ, ഒരു വോൾ പ്ലേറ്റ് ഇവിടെ ഉണ്ട്, ഒരു വോൾ പ്ലേറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു റിഡ്ജ് പീസ് ഉണ്ട്. 0.6 പ്ലസ് 0.2 പ്ലസ് 0.10 പ്ലസ് 0.2 പ്ലസ് 0.6, 11.6 മീറ്റർ ആണ് വോൾ പ്ലേറ്റിന്റെ ലെങ്ത് വരുന്നത്. നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ പോകാം. സോ റിഡ്ജ് പീസ് 1 × 11.6 നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ തന്നിട്ടുണ്ട്, 0.12 ആണ്, അതായത് 12 സെന്റിമീറ്റർ ആണ് റിഡ്ജ് പീസിന്റെ വിഡ്ത്, അതിന്റെ ഹൈറ്റ് 0.15 ആണ്. സോ ക്വാണ്ടിറ്റി 0.209 മീറ്റർ ക്യൂബ്. വോൾ പ്ലേറ്റ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, രണ്ട് വോൾ രണ്ടെണ്ണം ഉണ്ട്, 11.6 ആണ്, 0.12 × 0.15 4.418 മീറ്റർ ക്യൂബ് ആണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് കാണേണ്ടത് കോമൺ റാഫ്റ്റർ ആണ്. നമുക്ക് കാണാനുള്ള ഈ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണാം. എങ്ങനെ നമുക്ക് ഈ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് കാണാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് ഇതാണ്. കോമൺ റാഫ്റ്റർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കുകയാണെന്ന് കരുതി. സോ ഫ്രണ്ട് എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഈ കോമൺ റാഫ്റ്ററിന്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, എയ്വ്സ് സ്പാൻ എന്ന് പറയും. നമുക്കറിയാം ഈ പോളിൽ നിന്ന് ഒരു 0.6 ഡിസ്റ്റൻസ് ദൂരെയാണ് അല്ലേ ഇതിന്റെ എൻഡ് ഉള്ളത്. കൂടാതെ ഒരു 20 സെന്റിമീറ്റർ ചുമരുണ്ട്, പിന്നെ ഇന്നർ അളവ് 6 മീറ്റർ ആണ്, പിന്നെ ഇവിടെ ഒരു വോൾ ഉണ്ട്, അതിന് 0.2 ഉണ്ട്, അടുത്ത എയ്വ്സ് പ്രൊജക്ഷൻ എത്രയുണ്ട്, 0.6 ഉണ്ട്. സോ എയ്വ്സ് ടു എയ്വ്സ് സ്പാൻ എന്ന് പറയുന്നത് 7.6 മീറ്റർ ആണ്. ഈ കോമൺ റാഫ്റ്റർ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7.6 മീറ്റർ ആണ്. ഇനി നമുക്ക് റൂഫിന് ഒരു റൈസ് ഉണ്ടാകില്ലേ. സോ എയ്വ്സിന്റെ ഈ ലെവലിൽ നിന്നുള്ള റൈസ് എന്ന് പറയുന്നത് എയ്വ്സ് ടു എയ്വ്സ് സ്പാനിന്റെ 1/3 times ആണ്. സോ 7.6 ആണ് നമ്മുടെ എയ്വ്സ് ടു എയ്വ്സ് സ്പാൻ. ഈ റൈസ് എന്ന് പറയുന്നത് 1/3 × 7.6 2.53 മീറ്റർ ആണ്. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് 7.6 മീറ്റർ ഉണ്ട്, ദിസ് ഇസ് 2.53 മീറ്റർ. നോ നിങ്ങൾക്കറിയാം ഈ എൻഡോ ഡി എൻഡ് വരെയുള്ള 2.53 ആണ്, മൊത്തം 7.6 ആണ്, അങ്ങനെയാണ് ഇവിടെ വരെയുള്ള എന്തായിരിക്കും, 3.8. സോ ദിസ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇസ് 3.8 മീറ്റർ ആൻഡ് ദിസ് വൺ ഇസ് 2.53 മീറ്റർ. അങ്ങനെയാണെങ്കിൽ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് എന്തായിരിക്കും, റൂട്ട് ഓഫ് 3.8 സ്ക്വയർ പ്ലസ് 2.53 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.56 മീറ്റർ. സോ ഒരു കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.56 മീറ്റർ ആണ്. അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കോമൺ റാഫ്റ്ററിന്റെ എണ്ണമാണ്. എങ്ങനെയാണ് ഈ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഈ കോമൺ റാഫ്റ്റർ ഒക്കെ റെസ്റ്റ് ചെയ്തത് എന്തിലാണ്, റിഡ്ജ് പീസിലാണ് അല്ലേ. സോ ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ കോമൺ റാഫ്റ്ററിന്റെ സ്പേസിങ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോമൺ റാഫ്റ്ററിന്റെ എണ്ണം കിട്ടില്ലേ. അതായത് ഈ റിഡ്ജ് പീസിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ കോമൺ റാഫ്റ്റർ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. കോമൺ റാഫ്റ്ററിന് നമ്മൾ ഫിഗറിൽ തന്നിരിക്കുന്ന സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 0.6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ റിഡ്ജ് പീസിന്റെ ലെങ്ത് അത് നിങ്ങൾക്ക് അറിയാം 11.6 മീറ്റർ ആണ്. 11.6 ഡിവൈഡഡ് ബൈ ഈ സ്പേസിങ് 0.6 പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സൈഡിലുള്ള കോമൺ റാഫ്റ്ററിന്റെ എണ്ണം കിട്ടും. അതേപോലെ എത്ര സൈഡുണ്ട്, രണ്ട് സൈഡുകളുണ്ട്. സോ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് റിഡ്ജ് പീസിന്റെ ലെങ്ത് എത്രയാണോ അതിനെ സ്പേസിങ് കൊണ്ട് ഹരിക്കുക. സോ റിഡ്ജ് പീസ് ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് പ്ലസ് 1, അതായിരിക്കും ഒരു ഭാഗത്തുള്ള കോമൺ റാഫ്റ്റർ ഇൻറ്റു 2. അപ്പം നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് കിട്ടും. ഹിയർ വി ഹാവ് 11.6 മീറ്റർ ആസ് അവർ റിഡ്ജ് പീസ് ലെങ്ത്. സോ വി ആർ ഡിവൈഡിങ് 11.6 ബൈ 0.6.
6 എന്ന് പറഞ്ഞാൽ കോമൺ ഡ്രാഫ്റ്റിന്റെ സ്പേസിംഗ് ആണ് പ്ലസ് 1. സോ നമുക്ക് കിട്ടി 20.33 മീറ്റർ നമ്പർ കോമൺ ഡ്രാഫ്റ്റർ വേണമെന്നാണ് കിട്ടി. നമ്മൾ അതിന് പകരം എത്ര എടുത്തു, 21 എടുത്തു. സോ ഒരു സൈഡില് 21 കോമൺ ഡ്രാഫ്റ്റ്, അപ്പൊ രണ്ട് സൈഡിലും കൂടിയോ 42 നമ്പർ. സോ ടോട്ടൽ കോമൺ ഡ്രാഫ്റ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 42 × 4.56 × 0.05 × 0.15. ഈ 0.05 ഉം 0.15 ഒക്കെ നമ്മൾ ആദ്യം കാണിച്ച ഫിഗർ തന്ന കോമൺ ഡ്രാഫ്റ്റിന്റെ സൈസ് ആണ് കേട്ടോ. സോ 42 × 4.56 × 0.05 × 0.15. ഇനി നമ്മൾ കാണാൻ പോകുന്ന മെമ്പറിന്റെ എന്ന് പറയുന്നത് ടൈ ബീം ആണ്. ടൈ ബീം നിങ്ങൾക്കറിയാം, ഈ വോളിന്റെ എൻഡ് തൊട്ട് ഈ വോളിന്റെ എൻഡ് വരെയാണ് അതിന്റെ ലെങ്ത്. നമുക്കറിയാം ഈ വോളിന്റെ ക്ലിയർ സ്പാൻ 6 മീറ്റർ ആണ് അല്ലെ. ഒരു ഭാഗത്ത് 20 സെന്റിമീറ്റർ വോൾ ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ഒരു 20 സെന്റിമീറ്റർ വോൾ. സോ ടൈ ബീമിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 6.40 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ടൈ ബീമിന്റെ സ്പേസ് കാണാം. സാധാരണ ടൈ ബീം വോളിന്റെ തൊട്ട് വോൾ വരെയുള്ള ഭാഗത്താണ് കൊടുക്കാറ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വോളിന്റെ സെന്റർ ഡിസ്റ്റൻസ് എടുത്തു, 10 മീറ്റർ ആണ് ക്ലിയർ സ്പാൻ. നിങ്ങൾക്കറിയാം നമ്മൾ സെന്റർ ടു സെന്റർ 10.2 എടുത്തു, ഡിവൈഡഡ് ബൈ ടൈ ബീമിന്റെ സ്പേസിംഗ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നതാണ്, 10.2 ÷ 2 + 1 എത്ര കിട്ടി, 6.1 നമ്പർ വേണമെന്ന് കിട്ടി. പകരം നമ്മൾ എന്ത് കൊടുത്തു, 6 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈ ബീം അല്ലെ. ഈ ടൈ ബീം എന്ന് വെച്ചാൽ ഈ വോളിന്റെ എൻഡ് തൊട്ട് ഈ വോളിന്റെ എൻഡ് വരെയാണ്. സോ നിങ്ങൾക്കറിയാം വോളിന്റെ ഇന്നർ അളവ് 6 മീറ്റർ ആണ്, രണ്ട് ഭാഗത്തും 20 സെന്റിമീറ്റർ ഉള്ള വോൾ ഉണ്ട്. അപ്പൊ 6.4 മീറ്റർ ആയിരിക്കും എന്ത് ടൈ ബീമിന്റെ ലെങ്ത്. ഇനി എത്ര ടൈ ബീം വേണം എന്നുള്ളത് കാണാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വോളിന്റെ സെന്റർ തൊട്ട് ഈ വോളിന്റെ സെന്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു, എന്നിട്ട് ടൈ ബീമിന്റെ സ്പേസിംഗ് 2 മീറ്റർ കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 6 നമ്പേഴ്സ് വേണം എന്ന് കിട്ടി. അപ്പൊ നമ്മൾ 6 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തു, 1, 2, 3, 4, 5, 6. സോ 6 നമ്പേഴ്സ് ടൈ ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നമുക്ക് ടൈ ബീം ഉണ്ട്. ടൈ ബീമിന്റെ ടോട്ടൽ നമ്പർ 6 ആണ്. 6 × 6.4 × ബ്രെഡ്ത്ത് 0.12, ഹൈറ്റ് 0.15. സോ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.693. ഈ 0.12, 0.15 എന്ന് പറയുന്നത് ആ ടൈ ബീമിന്റെ സൈസ് ആണ്. അതായത് 12 സെന്റിമീറ്റർ വിഡ്ത്തും 15 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ടൈ ബീമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് കാണേണ്ടത് കോളർ ബീമാണ്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഈ കോളർ ബീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൈസിന്റെ സെന്ററിലായിട്ടാണ്. അതായത് നമുക്കറിയാം ഇവിടെ 6.4 അല്ലേ ഉള്ളത്. സോ ഇതിന് സെന്ററിലായിട്ട് ഇവിടെ 6.4 പകുതി ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്, എത്രയാണ്, 3.2 ആണ്. ചില പ്രോബ്ലങ്ങളിൽ ഇത് 1/3 ഹൈറ്റിലും പ്രൊവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, 6.4 ÷ 3 കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി, 6.4 ÷ 3.2 ആണ് കോളർ ബീമിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ കോളർ ബീം ഒന്നുകൂടി കണ്ടു നോക്കാം. ഇതാണ് കോളർ ബീം എന്ന് പറയുന്നത്. സോ കോളർ ബീം നമ്മൾ കണ്ടാണെന്നറിയാം കോമൺ ഡ്രാഫ്റ്റർ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന മെമ്പർ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്തിന്റെ നേർ പകുതിയാണ്. ഇനി നമുക്ക് കാണുന്നത് ഇതിന്റെ സ്പേസിംഗ് ആണ്. സോ ഇതിന്റെ സ്പേസിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഈ ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത്. കാരണം ഈ ഒരു എൻഡ് തൊട്ട് ഏറ്റവും പുറകിലെ എൻഡ് വരെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ കോമൺ ഡ്രാഫ്റ്റിന്റെ സ്പേസിംഗ് ആണ്. പിന്നെ കോമൺ ഡ്രാഫ്റ്റിന്റെ സ്പേസിംഗ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യനിലും തരിക കോമൺ ഡ്രാഫ്റ്റർ തമ്മിൽ, കാരണം കോമൺ ഡ്രാഫ്റ്റർ ഇതിന് നമുക്കറിയാം 0.6 × 0.6 കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്പേസിംഗ് എന്തായിരിക്കും, കോമൺ ഡ്രാഫ്റ്ററിന്റെ സ്പേസിംഗിന്റെ ഒരു നമ്പർ ആയിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആൾട്ടർനേറ്റീവ് കോമൺ ഡ്രാഫ്റ്റർ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ സ്പേസിംഗ് ഓൾമോസ്റ്റ് 1.2 മീറ്ററോ അല്ലെങ്കിൽ 1.16 മീറ്ററോ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത് 11.6 ആണ്. നമ്മൾ കോമൺ ഡ്രാഫ്റ്ററിന്റെ സ്പേസിംഗ് കൊടുത്തിരുന്നത് 1.16 മീറ്റർ ആണ്. 11.6 ÷ 1.16 കൊടുത്തു, പ്ലസ് 1 ഇടുന്നു, നമുക്ക് 11 നമ്പർ കോളർ ബീം വേണമെന്നാണ്. ഇത് നിങ്ങളുടെ സ്പേസിംഗ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണോ തരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അത് ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ഡിപെൻഡ്സ് അപ്പോൺ ദ ഡിസൈനർ. അത് പല രീതിയിലും കൊടുത്തിട്ടുണ്ടാവും.
തൽക്കാലം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.16 മീറ്റർ ആണ്. സോ കോളർ ബീമിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 11 ഇഞ്ചു, അതിന്റെ ലെങ്ത് 3.2 മീറ്റർ ഇഞ്ചു, അതിന്റെ സൈസ് 0.05 × 0.15 × 0.264 മീറ്റർ ക്യൂബ് ആണ് കോളർ ബീമിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക. അടുത്തതാണ് കോളർ പിൻ എന്ന് പറയുന്നത്. കോളർ പിൻ എന്ന് പറയുന്നത് ഈ കോളർ ബീമും ഈ കാണുന്ന കോമൺ ഡ്രാഫ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് ഉള്ളിൽക്കൂടി പോകുന്ന ഒരു മെമ്പർ ആണ്. ഈ ഫിഗറും തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. എന്ത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റിഡ്ജ് പീസിന് ഈക്വൽ ആയിരിക്കും. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടാകും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഈ കോളർ ബീം കണക്ട് ചെയ്തുകൊണ്ട് കോമൺ ഡ്രാഫ്റ്ററും കണക്ട് ചെയ്ത് പോകുന്ന ഈ ഒരു മെമ്പർ നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ കാണുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു മെമ്പർ പോകുന്നില്ലേ, ഈ ഒരു മെമ്പറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളർ പിൻ എന്ന് പറയുന്നത്. രണ്ട് എൻഡിലും ഉണ്ടാവും, ഈ ഒരു ഭാഗത്തോടും ഈ ഒരു ഭാഗത്തോടും. സോ കോളർ പിന്നിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ നമ്മൾ റിഡ്ജ് പീസ് കിട്ടിയ സെയിം ലെങ്ത് ആയിരിക്കും, 11.6 മീറ്റർ. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കോളർ പിന്നിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 11.6 × 2 നമ്പേഴ്സ് × 11.6 × 0.05 × 0.05, അത് 5 സെന്റിമീറ്റർ × 5 സെന്റിമീറ്റർ സൈസുള്ള മെമ്പർ ആണ് കോളർ പിന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ബാറ്റൺ ആണ്. ബാറ്റൺ എന്ന് പറയുന്നത് കോമൺ ഡ്രാഫ്റ്ററിന്റെ മുകളിൽ സ്പേസ് ചെയ്തിരിക്കുന്ന ഈ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്റൺ എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ബാറ്റൺ കാണാൻ കഴിയും. ബാറ്റൺ ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഈ ബാറ്റന്റെ ലെങ്ത് എന്താണ്? ഈ ഫിഗറും തന്നെ വ്യക്തമാണ് അല്ലെ. ബാറ്റന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11.6 മീറ്റർ ആണ്. നമ്മുടെ റിഡ്ജ് പീസിന് ഈക്വൽ ആയ ലെങ്ത് ആണ് എന്തിനുള്ളത്, ബാറ്റൻസ്. ഇനി ബാറ്റന്റെ നമ്പർ കാണും, എങ്ങനെ കാണും? സോ ഈ റിഡ്ജ് പീസിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ബാറ്റന്റെ ഓരോ സ്പേസും കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ലെങ്ത് കിട്ടില്ലേ, സോറി നമ്പർ കിട്ടില്ലേ. സോ ഈ റിഡ്ജ് പീസിന്റെ ലെങ്ത് അല്ല, കോമൺ ഡ്രാഫ്റ്ററിന്റെ ലെങ്ത്. ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ബാറ്റന്റെ സ്പേസിംഗ്. ബാറ്റന്റെ സ്പേസിംഗ് യൂഷ്വലി 32 സെന്റിമീറ്റർ ആണ് വരിക. സോ കോമൺ ഡ്രാഫ്റ്ററിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ബാറ്റന്റെ സ്പേസിംഗ് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബാറ്റന്റെ നമ്പർ കിട്ടും. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്കറിയാം 4.56 ആണ് നമ്മുടെ കോമൺ ഡ്രാഫ്റ്ററിന്റെ ലെങ്ത്. നമ്മൾ ബാറ്റിന് കൊടുത്തിരിക്കുന്ന സ്പേസിംഗ് 0.32 ആണ്. സോ 4.56 ഡിവൈഡഡ് ബൈ 0.32 + 1. സോ 15 ബാറ്റൺ ആണ് ഒരു സൈഡിൽ വേണ്ടത്. നമുക്ക് അതേപോലെ രണ്ട് സൈഡ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബാറ്റൺ 30 ആണ്. 30 × 11.6 × 0.05 × 0.25 × 0.435 മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ബാറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എയ്വ്സ് ബോർഡ് ആണ്. എങ്ങനെയാണ് എയ്വ്സ് ബോർഡിന്റെ ക്വാണ്ടിറ്റി എടുക്കുക? നമ്മൾ നേരത്തെ ഈ ഫിഗർ കണ്ടറിയാം, നമ്മൾ കോമൺ ഡ്രാഫ്റ്ററിന്റെ എൻഡ് ഇങ്ങനെയായിരുന്നു വിസിബിൾ ആയിരുന്നു അല്ലെ. ഈ വിസിബിൾ ആയതിനു പകരം ഒരു മെമ്പർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതിനാണ് എയ്വ്സ് ബോർഡ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ വ്യക്തമാണ്, എന്തായിരിക്കും, 11.6 മീറ്റർ ആയിരിക്കും. അതായത് ടോട്ടൽ റിഡ്ജ് പീസിന്റെ അല്ലെങ്കിൽ വോൾ പ്ലേറ്റിന്റെ ലെങ്ത് തന്നെയായിരിക്കും എന്തിനുണ്ടാവുക, എയ്വ്സ് ബോർഡിനുണ്ടാകാം. സി എയ്വ്സ് ബോർഡ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. കോമൺ ഡ്രാഫ്റ്റർ നമുക്ക് വിസിബിൾ ആയി ഉണ്ടാവും രണ്ട് സൈഡിലും. പക്ഷെ എയ്വ്സ് ബോർഡ് വെച്ചാലോ, എയ്വ്സ് ബോർഡ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും, ഈ ഭാഗത്തൊരു മെമ്പർ വരും. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ റിഡ്ജ് പീസിന് ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ 11.6 ആണ്. അങ്ങനത്തെ എത്ര പീസ് ഉണ്ടാവും, അങ്ങനത്തെ രണ്ട് പീസുകൾ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എയ്വ്സ് ബോർഡ് അറ്റ് എൻഡ് നമ്പർ 2 നോസ്, രണ്ട് സൈഡിലുമായിട്ട് 11.6. അതിന്റെ ബ്രെഡ്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.1393 മീറ്റർ ക്യൂബ് ആണ്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് റൂഫ് കവറിംഗ് ആണ്. എങ്ങനെയാണ് റൂഫ് കവറിംഗ് കാണാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സി ഇതാണ് നമ്മുടെ ബിൽഡിംഗ് അല്ലെ. ഈ ബിൽഡിങ്ങിന് ഇത്രയും ഭാഗം റൂഫ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുക? ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 11.6 ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 4.56 ആണ്. സോ ഒരു ഭാഗത്ത് ഓട് വെക്കാനുള്ള മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 11.6 × 4.56. അതുപോലെ എത്ര സമയമുണ്ട്, രണ്ട് ഭാഗം ഉണ്ട് അല്ലെ. ഈ ഒരു ഭാഗമുണ്ട്,
ഈ ഒരു ഭാഗമാണ്. സോ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടു ഇൻറ്റു 11.6 ഇൻറ്റു 4.56. സി roof covering 320 mm mangalore pattern tiles including cost and convenience of all material labachas namukku two numbers undu 11.6 aanu idinte length 4.56 aanu idinte width so itrayum quantity kittum 105.79 meter square quantity kittum ini namukku idinte top portion il oru idundu nammal naattile moola odu ennokke parayum so this ridge മാംഗ്ലൂർ പാറ്റേൺ ടൈലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മീറ്ററിലാണ് എടുക്കുക. എന്താണ് ഈ റിഡ്ജ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽ എന്ന് കൂടി നമുക്ക് ഈ ഫിഗറിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈല് കാണുന്നുണ്ട് അല്ലെ, ഒരു ഓട് കാണുന്നുണ്ട്. ഈ ഓട് ഇങ്ങനെയായിട്ടുള്ള ഓടുണ്ട്, നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഓട്. ഈ ഒരു ഓടിന്റെ ലെങ്ത് നമ്മൾ റണ്ണിങ് മീറ്ററിലാണ് എടുക്കുന്നത്. ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ എത്ര ഓട് എത്ര മീറ്റർ വെക്കണം എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നിന്നോട്ട് ഇതിന്റെ പുറകിലെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നിങ്ങൾക്ക് അറിയാം, അത് 11.6 മീറ്റർ ആണ്. സോ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 11.6 മീറ്റർ ആണ്. സി ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ടോട്ടൽ ലെങ്ത് 11.6 മീറ്റർ ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എന്നാൽ 1 × 11.6 ഇൻറ്റു സോ ടോട്ടൽ 11.6 മീറ്റർ ആണ് നമുക്ക് ഇന്നുള്ള റിഡ്ജ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്നതാണ്, നമുക്ക് ഇതേപോലെ ഒരു ബിൽഡിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇന്നർ ലെങ്ത് 10 മീറ്റർ ആണ്. സോ ടോട്ടൽ വോൾ പ്ലേറ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 + 0.2 + 0.6 + 0.2 + 0.6 11.6 മീറ്റർ ഉള്ള രണ്ട് വോൾ പ്ലേറ്റ് വന്നു. സെയിം ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയ ഒരു റിഡ്ജ് പീസ് വന്നു 11.6 മീറ്റർ. നമ്മൾ ഇവിടെ നിന്ന് ടോട്ടൽ എസ് ടു എ സ്പാൻ 7.6 മീറ്റർ എന്ന് കിട്ടി, അതിന്റെ 1/3 ആണ് റൈസ് എന്ന് കിട്ടി, അങ്ങനെ കോമൺ റാഫ്റ്ററിന്റെ ലെങ്ത് 4.56 കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത് 11.6 ഡിവൈഡഡ് ബൈ കോമൺ റാഫ്റ്ററിന്റെ സ്പേസിംഗ് അരിച്ചു +1 ആഡ് ചെയ്തു. സോ നമുക്ക് ഒരു സൈഡിലുള്ള കോമൺ റാഫ്റ്ററിന്റെ എണ്ണം കിട്ടി, ഈ ഒരു സൈഡിലെ കോമൺ റാഫ്റ്ററിന് ടോട്ടൽ 42 കോമൺ റാഫ്റ്ററിന്റെ എണ്ണം ഉണ്ട്. ഈ കോമൺ റാഫ്റ്റർ ഡിവൈഡഡ് ബൈ റിഡ്ജ് പീസ് ബാറ്റിന്റെ സ്പേസിംഗ് കൊടുത്തപ്പോൾ നമുക്ക് ഒരു ഭാഗത്തുള്ള ബാറ്റിന്റെ സ്പേസിംഗ് കിട്ടി, അങ്ങനെ രണ്ട് ഭാഗമുണ്ട്. നമുക്ക് ടോട്ടൽ 30 നമ്പേഴ്സ് ഓഫ് ബാറ്റൺ വേണമെന്ന് കിട്ടി. ഇത് കൂടാതെ ടൈ ബീം ഉണ്ട്, അത് വോൾ പ്ലേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ്. സോ ടോട്ടൽ വോൾ ടു വോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പേസിംഗ് കൊടുത്തപ്പോൾ നമുക്ക് 6 ടൈ ബീം പ്രൊവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ഈ ടൈ ബീമിന്റെ മുകളിലായിട്ട് നമ്മൾ കോളർ ബീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോളർ ബീമിന്റെ സ്പേസിംഗ് 1.16 ആണ് തന്നത്. സോ ടോട്ടൽ റിഡ്ജ് പീസിന്റെ ലെങ്ത് ഡിവൈഡപ്പ് ആയി 1.16 കൊടുത്തപ്പോൾ നമുക്ക് കോളർ ബീമിന്റെ സ്പേസിംഗ് കിട്ടി. ഈ കോളർ ബീം കണക്ട് ചെയ്തുകൊണ്ട് കോളർ പിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് കോളർ ബീമിൻ നമ്മുടെ റിഡ്ജ് പീസിന്റെ സെയിം ലെങ്ത് ആണ്. അങ്ങനത്തെ രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ കോളർ പിൻ പ്രൊവൈഡ് ചെയ്തു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് റൂഫിംഗ് പ്രൊവൈഡ് ചെയ്തു. റൂഫിംഗിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 11.6 × 4.56 ആണ്. അങ്ങനത്തെ രണ്ട് പാർട്ട് ഉണ്ട്. ഇത് കൂടാതെ അതിന്റെ മുകളില് ഒരു റിഡ്ജ് മാംഗ്ലൂർ പാറ്റേൺ ടൈലാണ്. ഇതാണ് ഗേബിൾഡ് റൂഫിന്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഇത് കേട്ടു നിന്നതിന് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.